ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ടും കർത്താവിനെ വാഴ്ത്തുകയാണ്. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ ഈ മാസത്തിലെ പ്രാർത്ഥനാ ദിവസങ്ങളായി ദൈവം നമുക്ക് തരുന്നതിനായി കർത്താവിനെ വാഴ്ത്തുന്നു. വചനം കേട്ട് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കർത്താവിൻ്റെ കൃപയെ അനുഭവിക്കുകയും ദൈവകൃപയിൽ മുന്നോട്ട് പോകാൻ മനസ്സ് വയ്ക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകലും ഞാൻ സന്തോഷത്തോടെ വന്ദനം പറയുന്നു. ദൈവിക ധ്യാനത്തിലേക്കും ചിന്തയിലേക്കും സ്വാഗതം ചെയ്യുന്നു. കർത്താവിന് നന്ദിയും സ്തോത്രവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ ചിന്തകൾക്ക് ആധാരമായിരിക്കുന്ന വേദഭാഗങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ തിരിക്കാം. സങ്കീർത്തനങ്ങൾ 75 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 75:7. ദൈവം ന്യായാധിപതിയാകുന്നു, അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. ദൈവം ന്യായാധിപതിയാണ്. എന്താണ് ന്യായാധിപതിയുടെ പണി? ഒരുത്തനെ താഴ്ത്തുന്നു, ഒരുത്തനെ ഉയർത്തുന്നു. ഇത് ന്യായമാണോ? ചിലരെ താഴ്ത്തുക, ചിലരെ ഉയർത്തുക, ഇത് ന്യായമാണോ എന്ന് മൗലികവാദികൾ ചോദിച്ചേക്കാം. ദൈവത്തിൻ്റെ പക്ഷത്ത് ന്യായമാണ് തെളിയിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടേക്കാം. കാരണം ദൈവം വെറുതെ ഒരുത്തരെ താത്തില്ല. ചുമ്മാ ദൈവത്തിന് തോന്നി, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. ചില ഓഫീസിലും ചില സ്ഥലത്തൊക്കെ കാണാം, ഒരു കാരണവുമില്ല, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടില്ല, എന്തോ കാര്യത്തിനകത്ത് ഇഷ്ടക്കുറവ് വന്നു, അതുകൊണ്ട് അങ്ങ് താത്തിയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ദ്രോഹിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാരണവുമില്ല. എത്രയോ പേര് പ്രാർത്ഥനയ്ക്ക് പറയുമ്പോഴുണ്ട്, എൻ്റെ പാസ്റ്ററെ ഒരു കാര്യമില്ല, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞാൽ മതി. പക്ഷെ ഒരു കാര്യവും ചിന്തിച്ചിട്ടും ഓർത്തിട്ടുമില്ല, ചുമ്മാ നമ്മളെ അങ്ങ് ഉപദ്രവിക്കുക. അങ്ങനെ ചുമ്മാ ഒരു കാര്യമില്ലാതെ ചവിട്ടിത്താത്തുന്ന ഒരു ദൈവമല്ല. താഴ്ത്തുന്നുണ്ടെങ്കിൽ അതിന് ന്യായമായ കാരണമുണ്ട്. മറിച്ചും ദൈവത്തിന് ഇഷ്ടമുള്ള കക്ഷികളെ മാത്രം, ദൈവത്തിന് ബോധിച്ചവരെ മാത്രം അങ്ങ് ഉയർത്തുന്നു, വെറുതെ അങ്ങ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയും ദൈവം ചെയ്യില്ല. ഉയർച്ചയ്ക്കും തക്കതായ കാരണമുണ്ട്. കാരണമില്ലാതെ ദൈവം ഒരു കാര്യവും ചെയ്യേല. എനിവേ, ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം തന്നെ ഉയർച്ചയുടെ സങ്കീർത്തനമാണ്. 4 പ്രധാനപ്പെട്ട വാക്കുകൾ ഞാൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ആദ്യം കാണിച്ചു തരാം. ഉയർച്ചയോടും ഉയർത്തലിനോടും ബന്ധപ്പെട്ട് 5 വാക്യത്തിലാണ് ആദ്യത്തെ പ്രമേയം, ആദ്യത്തെ പ്രയോഗം. നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്. ഞാൻ ബൈബിളിൽ വട്ടം വരച്ചിട്ടിരിക്കുകയാണ്, ഉയർത്തരുത്. 6 വാക്യം, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല ഉയർച്ച വരുന്നത്. ഉയർച്ച വരുന്നത് എന്ന വാക്ക് ഞാൻ വട്ടം വരച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വായിച്ച 7 വാക്യം, ഒരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. ഉയർത്തുക, ഉയർത്തുക. അടുത്ത വാക്യം, 10, ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും, ഉയർന്നിരിക്കും. അപ്പോൾ ആ 4 വാക്ക് മാത്രം നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നിന്ന് അടർത്തിയെടുക്കാം. ഞാൻ 4 ഓർഡറിൽ പറയാം. ഉയർത്തരുത്, ഉയർച്ച വരുന്നത്, ഉയർത്തുക, ഉയർന്നിരിക്കും. ആ ഓർഡറിൽ തന്നെ ഒരു പാറ്റേണുണ്ട്. ഈ സങ്കീർത്തനം ഈ 4 വാക്യങ്ങളുടെ അകമ്പടിയോടെ മനുഷ്യൻ്റെ ഉയർച്ചയുടെ രഹസ്യം പറയുന്ന സങ്കീർത്തനമാണ്. ഉയർച്ച എന്നത് അനിവാര്യമാണ്, ഉയർച്ച എന്നത് സംഭവിക്കുന്ന കാര്യമാണ്. മനുഷ്യൻ ഉയരാൻ സാധ്യതയുണ്ട്, നമുക്കെല്ലാവർക്കും അതിൻ്റെ സാധ്യതയുണ്ട്. അത് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മോട് പറയുന്ന സത്യമാണ്. അതിൻ്റെ കാരണം ഞാൻ പറയാം. മനുഷ്യന് പലപ്പോഴും ഓർപ്പിക്കുന്ന പോലെ ദൈവം നിർത്തിയ പദവിയിൽ നിന്ന് താണുപോയ ലോകത്താണ്, അവിടെയാണ് മനുഷ്യൻ കിടക്കുന്നത്. ഓരോരുത്തരെയും ദൈവം ഇനി ഉയർത്തുകയാണ്. അവനവൻ്റെ സ്ഥിതിഗതികളനുസരിച്ച്, മനോഭാവം അനുസരിച്ചിട്ടാണ് ദൈവം തമ്പുരാൻ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആർക്കും ഉയരാം. അതിന് ജാതിയോ മതമോ വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നും വിഷയമല്ല. ദൈവമാണ് ഉയർത്തുന്നത്. ആർക്കും ഉയരാം. ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം തമ്പുരാൻ ഒരു ജീവിതം തന്നെ തരുന്നത്. അതിനെ അരിച്ചു പറക്കി പഠിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നത്. എന്തിനാണ് ഒരു ജീവിതം തരുന്നത്? ഒരേ ലെവലിൽ കിടക്കാനല്ല. അതുകൊണ്ട് തന്നെയാണ് സൂക്ഷ്മതയോടും ഭക്തിയോടും പ്രാർത്ഥനയോടും ഏകാഗ്രതയോടും കൂടി മുന്നോട്ട് പോയിട്ടുള്ളവരെല്ലാം ഉയർന്നിട്ടുണ്ട്. ലോകം തന്നെ ഉയർന്നു വരികയാണ്.
അപ്പോൾ തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പേര്, ഒരുപാട് നാട്, ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് തറവാടുകൾ, ഒരുപാട് വ്യക്തികൾ, ഒരുപാട് രാഷ്ട്രങ്ങൾ പോലും തകർന്നു പോയിട്ടുണ്ട്, താണു പോയിട്ടുണ്ട്. മനുഷ്യന് 10, 70, 80 വർഷം തരുന്നത് ആ കിടക്കുന്നിടത്ത് കിടക്കാനല്ല, അത് ആത്മീകമാകട്ടെ, ഭൗതികമാകട്ടെ, ജീവിതചരികളാകട്ടെ, എന്തുമാകട്ടെ, ഉയർത്തിക്കൊണ്ടുവരാം, ഉയർത്തിക്കൊണ്ടുവരാം, ഉയരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ നിൽക്കുന്നിടത്ത് നിൽക്കരുത്, ഉയർന്നു വരണം. ഉയർച്ച എന്ന് പറയുന്നത് കാശുണ്ടാകുക എന്നുള്ളതല്ല ചിന്ത. വീട് പുതിയതോറിന് പുതിയത് വയ്ക്കുക എന്നോ കാറ് പുതിയതോറിന് മേടിക്കുക എന്നുള്ളതല്ലോ ആ വാക്കിൻ്റെ അർത്ഥം. മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ വിധത്തിലും ഉയർന്നു വരിക എന്നുള്ളതാണ്, സ്വസ്ഥതയിലേക്ക് വരിക. ഏറ്റവും വലിയ ഉയർച്ച എന്ന് പറയുന്നത് സമാധാനപൂർണമായിരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അതിന് നമുക്ക് അവസരം ദൈവം തന്നിരിക്കുകയാണ്. അത് വിനിയോഗിക്കുന്ന ആളുകൾ ശ്രേഷ്ഠരായി മാറും. ഇതിൻ്റെ പുറയിൽ നിൽക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ കരമാണ് ഒരു മനുഷ്യനെ ഉയർത്തുന്നത്. അതിനനുയോജ്യമായിരിക്കുന്ന ഒരു പ്രമേയമാണ് ശ്രീ സങ്കീർത്തനം എഴുതിയ ആസാഫ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ 4 പദങ്ങളെ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും വേണ്ടി പങ്കുവെക്കുകയാണ്. അതിനേക്കാൾ മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് പറയാം, ഉയർത്തുന്നൊരു ദൈവമുണ്ടെങ്കിൽ ഉയരാൻ നമുക്ക് കഴിയും. ഉയരണ്ടേ, ഈ കിടക്കുന്നതിനേക്കാൾ ഉയരട്ടെ. അതിനാണല്ലോ ഈ പ്രാർത്ഥന. ഇതെല്ലാം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പണമുണ്ടാക്കുന്ന കാര്യമല്ല, അതല്ല മനസ്സിലേക്ക്, മനുഷ്യൻ്റെ മനസ്സിലേക്ക് അതായിരിക്കും ഓടി വരുന്നത്, അല്ലല്ല. ജീവിതം ഉയരണ്ടേ, ഇങ്ങനെ അധപ്പതിച്ച് കിടന്നാൽ മതി. താഴ്ന്നു, താഴ്ച എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പോളാണ്, ആ ഒരു നിലവാരത്തിൽ കിടക്കുന്നത്. അവിടെ നിന്ന് ഉയരണ്ടേ, അതിനാണ് പ്രാർത്ഥിക്കുന്നത്, അതിനാണ് ദൈവം തൻ്റെ ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. സഭ താഴ്ത്തുന്ന സ്ഥലമല്ല, മനുഷ്യനെ ഉയർത്തുന്ന സ്ഥലമാണ്. കൃപാവരങ്ങളെല്ലാം താഴ്ത്താൻ വേണ്ടിയിട്ടുള്ളതല്ല, മനുഷ്യനെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ അയച്ചത് മനുഷ്യനെ ചവിട്ടി താത്താനല്ല, മനുഷ്യനെ പിടിച്ചുയർത്താനാണ്. യേശു ഭൂമിയിൽ വന്നത് മാനവ കുടുംബത്തെ ഉയർത്താനാണ്. ദൈവം ലക്ഷ്യമാക്കുന്നത് മനുഷ്യൻ ഉയർന്നു വരണമെന്നാണ്. വചനം ദൈവം തന്നിരിക്കുന്നത് നമ്മളെ ഉയർത്താനാണ്. പ്രാർത്ഥിക്കുന്നവരെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ഉയർത്താനാണ്. ഇതുപോലത്തെ വചനത്തിലൂടെ ഞങ്ങളെപ്പുറത്തെ ശുശ്രൂഷകന്മാരെ ദൈവം അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്നത് സംശയിക്കണ്ട, ഉയർത്താനാണ്, ഉയർച്ച തന്നെ പ്രാപിക്കാനാണ്. അപ്പോൾ അത് ദൈവസന്നിധിയിൽ നീതിയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് നിങ്ങളുടെ ശുശ്രൂഷയുടെ ലെവൽ ഉയരണം, നിങ്ങളുടെ ആത്മീകത്തിൻ്റെ ലെവൽ ഉയരണം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയരണം, നിങ്ങളുടെ അന്തസ് ഉയരണം, നിങ്ങളുടെ സന്തതികൾ ഉയരണം, നിങ്ങളുടെ ആത്മീക പശ്ചാത്തലങ്ങൾ ഉയരണം, നിങ്ങളുടെ ജീവിതം ഉയർച്ച തന്നെ വരണമെന്ന് മറ്റാരേക്കാളധികം ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ മുടിഞ്ഞു പോകണം, തകർന്നു പോകണം, താടു പോകണം, ഇല്ലാതായി പോകണമെന്ന് ചിന്തിക്കുന്ന 1000 പേര് ചുറ്റുമുണ്ടെങ്കിലും സ്വർഗത്തിലൊരു അധികാരിയുണ്ട്. ആ അധികാരി ആഗ്രഹിക്കുന്നു ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യകുലം ഉയരണമെന്ന്. ഇനി വിഷയത്തിൻ്റെ ഏറ്റവും കണ്ണായ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാം. ആദ്യത്തെ ഉപദേശം ആസാപ്പിലൂടെ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, 5-ാം വാക്യം, നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് ഉയർത്തരുത്. കൊമ്പ് എന്നുള്ള വാക്ക് ഈ വേദപുസ്തകത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചില വലിയ കാര്യങ്ങൾ ഒറ്റ വാക്കുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. കൊമ്പെന്നുള്ള വാക്ക് പല വിധത്തിൽ പല സ്ഥലങ്ങളിൽ കാണാൻ കഴിയുന്നു. ഹന്നയ്ക്ക് ദീർഘനാളുകൾ മക്കളില്ലാതെ അപമാനിക്കപ്പെട്ട് വീട്ടിനകത്ത് പ്രതിയോഗി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടിരുന്നു. ദൈവാലയത്തിൽ പോയി കരഞ്ഞപ്പോൾ ദൈവം അവളെ ഉയർത്താൻ തുടങ്ങി, അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. അപ്പോൾ 2:1 ഹന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട്, ഡംബിച്ച് സംസാരിക്കരുത്, നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത് എന്ന് ഈ വാക്യത്തിൽ പറയുന്ന തന്നെ അവിടെ ഹന്ന പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, സ്തോത്രം. കൊമ്പ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ധാർഷ്ട്യം, നമ്മുടെ അഹം എന്ന് പറയും, അഹംഭാവം എന്ന് പറയുന്നില്ലേ, അഹങ്കാരം. അപ്പോൾ അഹം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഒരാത്മീകനെ സംബന്ധിച്ച്, ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ അഹം, നമ്മുടെ ഇച്ചിരി ഏതാണ്ട് ഉള്ളൂ, അത് നമ്മളായിട്ട് ഉയർത്തരുത്. നമുക്കുള്ളതെന്തുമാകട്ടെ അതിനെ കൊമ്പും നമുക്ക് വ്യാഖ്യാനിക്കാം. നന്നായി പഠിക്കുന്ന 2 പിള്ളേരുണ്ട്, നല്ല മിടുക്കരായ, വീട് ചെറുതാണ്, കടമുണ്ട്, പക്ഷേ പ്രതീക്ഷ എന്ന് പറയുന്ന 2 മിടുക്കൻ പിള്ളേരുണ്ട്, ഒരു മിടുക്കി കൊച്ചുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ജ്ഞാനമുണ്ട്, അത് നമ്മുടെ കൊമ്പാണ്, എന്തുമാകട്ടെ കൊമ്പാണ്.
അപ്പോൾ ആ മക്കളെ കൊമ്പായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ഒത്തിരി വാക്കുകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അധികാരത്തെ കൊമ്പായിട്ട് ഉദ്ദേശിക്കുന്ന വാക്കുകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അപ്പോൾ നമുക്കെന്തുണ്ടോ അതാണ് കൊമ്പ്, അത് നമ്മളായിട്ട് ഉയർത്തരുത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഉയർച്ച പ്രാപിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മളായിട്ട് നമ്മളെ തന്നെ ഉയർത്തരുത്. ഒന്നിലും നമ്മുടെ സ്വഭാവം നമ്മളെ ഉയർത്തുന്നതായിരിക്കരുത്. ദൈവം നമ്മളെ ഉയർത്തിക്കോളും, മറ്റുള്ളവർ നമ്മളെ ഉയർത്തിക്കോളും. അത് തന്നെ പറഞ്ഞത് വേറെ ചിലർ തന്നെ പുഴുതട്ടെ, അടുത്ത് നിൽക്കുന്നവർ ഉയർത്തിക്കോളും, എൻ്റെ കൂടെ പാർക്കുന്നവർ ഉയർത്തിക്കോളും. നീ നിന്നെ തന്നെ ഉയർത്തരുത്. അത് വേദപുസ്തകം ഒട്ടും സമ്മതിക്കുന്ന കാര്യമല്ല, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല, അതൊരഭംഗിയാണ്. ആളുകൾ നമ്മളെക്കുറിച്ച് പുച്ഛിക്കും. അപ്പോൾ ഒന്നാമത്തെ ഉപദേശം ഇതാണ്, നമ്മൾ താഴുക, നമ്മളെ തന്നെ വിനയപ്പെടുത്തുക, നമ്മൾ ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുക. അപ്പോൾ ഒന്നാമത്തത് ഉയർത്തരുത് എന്നതിന് വട്ടം വരച്ചിട്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ ബൈബിൾ ഉപയോഗിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉയർത്തരുത്, നമ്മളായിട്ട് ചെയ്യരുത്. എന്നാൽ പിന്നെ ഇനി പാറ്റയും പഴുതാരയായിട്ട് താഴെ അങ്ങ് ഉയർത്തരുതെന്ന് ദൈവം പറഞ്ഞു, ദേ ഷാജിപ്പാശം പറഞ്ഞു, എന്നാൽ ഇനി സഹിച്ചേക്കാമെന്ന് പറഞ്ഞു അങ്ങ് മൂലേ കിടക്കുവാണോ? അല്ല, നിങ്ങൾ നിങ്ങളെ ഉയർത്താതെ നിങ്ങളൊരു താഴ്മയോടെ അവിടെ ഇരിക്കുന്ന സമയത്ത് അടുത്ത വാക്യം വരികയാണ്. ആ വാക്യം ഇതാണ്, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല ഉയർച്ച വരുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ച വരികയാണ്. നമ്മൾ താഴുമ്പോൾ എവിടെ നിന്നോ നിന്നെ ഉയർത്താനുള്ള ലിഫ്റ്റ് അത് വരികയാണ്. എവിടെന്നാണ് വരുന്നത്? ഈ വാക്യം സ്വർഗത്തെക്കുറിച്ച്, സ്വർഗത്തിൻ്റെ ദിക്കിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന വാക്കാണെന്നാണ് ഡേക്സ് ബൈബിൾ അവകാശപ്പെടുന്നത്. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല, വടക്കിനെ അവിടെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ വടക്ക് എന്നത് വേദപുസ്തകത്തിൽ പല വാക്യങ്ങളിലൂടെ വടക്കിനെ പറയുന്നുണ്ട്. രണ്ട് വാക്കുകൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ഒന്ന് എഗസ്കേൽ പ്രവചനം 1:4, അവിടെ പറയുന്നുണ്ട്, എഗസ്കേൽ പറയുന്നു, ഞാൻ നോക്കുമ്പോൾ വടക്ക് നിന്ന് സ്വർണ്ണശോഭ പോലെ എന്തോ ഒന്ന് വരുന്നു, വടക്ക് നിന്ന് വരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 37:22 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വടക്ക് നിന്ന് സ്വർണ്ണശോഭ പോലെ എന്തോ വരുന്നു, ദൈവം അതിൻ്റെ മധ്യയുണ്ട്. അപ്പോൾ വടക്ക് നിന്ന്, വേദപുസ്തകത്തിൻ്റെ ദാർശനികരായിരിക്കുന്ന ആളുകൾ പലരും കണ്ടിട്ടുണ്ട്, വടക്ക് നിന്ന് വിടുതലുകൾ സംഭവിക്കേണ്ട സമയം. ഇസ്രായേലിൻ്റെ അത്തപ്പതിച്ച് കിടക്കുന്നിടത്തുനിന്ന് ഉദ്ധരിക്കുകയാണ്. ബാബേൽ പ്രവാസത്തിൽ കിടക്കുമ്പോഴാണ് യഗസ്കേല കാഴ്ച കാണുന്നത്. 10-70 വർഷങ്ങൾ അത്തപ്പതിച്ച് മറ്റൊരുത്തിൻ്റെ അടിമനുഖത്തിൻ്റെ കീഴേ കിടക്കുമ്പോൾ ഒരു ദിവസം പ്രാർത്ഥനാവേളയിൽ സ്തോത്രം, ഒരു നദീതീരത്ത്, ഹിദ്ദേക്കൽ നദീതീരത്ത് ഇരുന്ന് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ യഗസ്കേൽ പ്രവാചകൻ ആത്മകണ്ണുകൊണ്ട് കണ്ടു, അങ്ങകലെ വടക്ക് നിന്ന്, കിഴക്ക് നിന്നല്ല, തെക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, മറ്റൊരു രാജ്യത്ത് നിന്നല്ല, വടക്ക് നിന്ന് സ്വർണഗോളം വരുന്നു. അതിൻ്റെ ചുറ്റും ദൂതന്മാരുണ്ട്, സ്വർഗീയ ജീവികളുണ്ട്, സിംഹാസനമുണ്ട്. എഗസ്കേല് കണ്ടു ആ വരവ് വടക്ക് നിന്നാണ്. ഇയ്യോബ് തൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ നടുവിൽ കിടക്കിയ 37 അധ്യായങ്ങളിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിമിത്തം കരഞ്ഞ് കലങ്ങി മറുപടിയില്ലാതിരിക്കുമ്പോൾ 38-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം ചുഴലിക്കാറ്റിൽ ഇറങ്ങി വരികയാണ്. 37-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ തലപൊക്കി നോക്കുമ്പോൾ കാണുന്നു, വടക്ക് നിന്ന് തേ വരുന്നു കൊടുങ്കാറ്റ് പോലെ, അതിനിടയിൽ തിളങ്ങുന്ന സ്വർണത്തിൻ്റെ ശോഭ, അതിൻ്റെ നടുവിൽ ദൈവമുണ്ടെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ഭക്തന്മാർ പലരും കണ്ടിട്ടുണ്ട്, വടക്ക് നിന്ന് എന്തോ വരുന്നു, അതൊരു ദിക്കിനെ കുറിക്കുന്നു സ്തോത്രം എന്ന് വേദപുസ്തക വ്യാഖ്യാതാക്കൾ പറയുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, ഭൂമിയിലെ ഒരു സ്ഥലത്തു നിന്നും നിന്നെ ഉയർത്താൻ ആരും വന്നില്ലെങ്കിലും നിൻ്റെ വീട്ടുകാരോ നിൻ്റെ നാട്ടുകാരോ നിൻ്റെ ചുറ്റും കിടക്കുന്നവരോ നിൻ്റെ സ്നേഹിതരോ നിൻ്റെ രക്തബന്ധങ്ങളോ, ഇവർ തെക്ക് കാണും, ഇവർ കിഴക്ക് കാണും, ഇവർ പടിഞ്ഞാറ് കാണും, ഈ ദിക്കിൽ നിന്നൊന്നും വന്നില്ലെങ്കിലും നിന്നെ ഉയർത്താൻ വേണ്ടി സ്വർഗം വരുന്നത് വടക്ക് നിന്ന് എന്നവിടെ എഴുതിയിട്ടില്ലെങ്കിലും നിനക്ക് വേണ്ടി ഒരു സ്ഥലം ഉണ്ട്, നിന്നെ ഉയർത്താൻ വേണ്ടി അവിടെ നിന്ന് ദൈവം ഉയർത്താൻ വേണ്ടി വരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷ തരുന്ന വാക്യമാണത്, ഉയർച്ച വരുന്നത്. എവിടെ നിന്നോ മനുഷ്യൻ്റെ ഉയർച്ച വരുന്നു. എവിടെ നിന്നാണ്? നിങ്ങൾ വിചാരിക്കുന്ന ഒരിടത്തു നിന്നും അല്ല. സ്വത്രം പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ വിസ കിട്ടിയതുകൊണ്ടോ മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു അറബിയുടെ കമ്പനിയിൽ ജോലി കിട്ടിയത് കൊണ്ടോ, നിങ്ങൾക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയത് കൊണ്ടോ, നിങ്ങൾക്ക് സ്തോത്രം കിഴക്ക് എസ്റ്റേറ്റ് ഉള്ളത് കൊണ്ടോ, തോട്ടമുള്ളത് കൊണ്ടോ, പടിഞ്ഞാറ് നിങ്ങൾക്ക് കടലിൽ സ്തോത്രം കപ്പലുള്ളത് കൊണ്ടോ ഒന്നും ഉയർച്ച വരണമെന്നില്ല. ഉയർച്ച വരുന്നത് ഉത്തര ദിക്കിൽ നിന്നാണെന്ന് വേദപുസ്തകത്തിലെ മറ്റു പല ഭാഗത്തുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ പ്രതീക്ഷയുടെ സ്ഥലം ദൈവത്തിൻ്റെ തിരുസന്നിധിയാണ്. ഉത്തര ദിക്കായ സിയോൻ പർവ്വതം, എൻ്റെ സഹായം ആ പർവ്വതത്തിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ വ്യാഖ്യാനം അതാണ്. അപ്പോൾ സ്തോത്രം, ഉയർച്ച വരുന്നൊരു സ്ഥലമുണ്ട്. അടുത്ത വാക്യമാണ് 7-ാം വാക്യം, നമ്മൾ കുറിവാക്യമായി വായിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നു, അവിടെ നിന്ന് ഉയർച്ച വരുന്നതിൻ്റെ സാധ്യത തെളിഞ്ഞതിന് ശേഷം അടുത്തത് പറയുന്നു, ദൈവം
ചിത്രമാണ് ഉയർത്തുന്നത്, ചിത്രം തെളിയുകയാണ്. അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. അപ്പോൾ കാര്യം വ്യക്തമാക്കുന്നു, ആദ്യം നമ്മൾ അടങ്ങി ഒതുങ്ങിയിരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉയർച്ചയ്ക്കുള്ള സാധ്യത നമ്മൾ പ്രതീക്ഷിക്കാത്ത ദിക്കിൽ നിന്ന് വരുന്നു. കുറച്ചുകൂടെ ആ വരവ് അടുത്തടുത്ത് വന്നപ്പോൾ മനസ്സിലായി ഉയർത്തുന്നത് ദൈവമാണ്, ഉയർത്തുന്നത് ദൈവമാണ്. സ്തോത്രം, അവനാണ് ഉയർത്തുന്നത്. നാലാമത്തെ വാക്യം ഈ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. അപ്പോൾ ആ വാക്ക് ഞാൻ ജോയിൻ ചെയ്ത് പറയാം. ആദ്യത്തെ ഉപദേശം, നീ ആയിട്ട് നിൻ്റെ കൊമ്പിനെ ഉയർത്താതിരുന്നാൽ ദൈവമായിട്ട് നിൻ്റെ കൊമ്പിനെ ഉയർത്തും. പിന്നെ നീ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കണ്ട, അതിങ്ങനെ ഉയർന്നിരുന്നോളും. ആരെങ്കിലും വരുമ്പോഴത്തേക്കും നീ പിന്നെ അങ്ങ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ട് കൈയും പൊക്കിപ്പിടിച്ചുകൊണ്ട് നിൽക്കണ്ട, രണ്ട് കൈയിലും താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കണ്ട. ദൈവം ഉയർത്തിയാൽ, കേൾക്കുന്നുണ്ടോ, ദൈവം ഉയർത്തിയാൽ അത് ഉയർന്നിരിക്കും. അങ്ങനെയല്ലേ വാക്ക് അവസാനിപ്പിക്കുന്നത്? ഉയർന്നിരിക്കും. ഇനി അതിനെ താത്താൻ നോക്കിയാൽ, ലോകത്തിൻ്റെ മുഴുവൻ ആളുകൾ താത്താൻ നോക്കിയാൽ, ലോകത്തിൻ്റെ ശക്തികൾ മുഴുവനും കൂടി വടംകെട്ടി താഴേക്ക് വലിച്ചാൽ, മോളിൽ നിന്ന് കല്ല് വാലി താഴേക്കിട്ടാൽ, ഒരു മലയിടിച്ച് താഴേക്കിട്ടാൽ താഴെയല്ല. കാരണം ഉയർത്തിയത് തന്നെത്താനല്ല, ഉയർത്തിയത് കിഴക്കൻ ദിക്കോ പടിഞ്ഞാറൻ ദിക്കോ സ്തോത്രം അല്ലെങ്കിൽ തെക്കിൽ നിന്നോ അല്ല ഉയർത്തിയത്. പിന്നെയോ, ദൈവമാണ് ഉയർത്തിയത്. ദൈവം ഒരുത്തിനെ ഉയർത്തിയാൽ ഉയർന്നിരിക്കും. അല്പനേരത്തേക്ക് ഉയർന്നിരിക്കുന്ന കണ്ടു പിന്നെ പടയുന്ന താഴെ വീണെന്നല്ല, ഉയർന്നിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം, തൽക്കാലത്തേക്ക് ഉപവാസം എടുക്കുന്ന സമയത്ത് മാത്രം ഒന്ന് ഒരു സമാധാനം ഉണ്ടായിരുന്നു, ഒരു സ്വസ്ഥതയുണ്ടായിരുന്നു, ഒരു ശാന്തതയുണ്ടായിരുന്നു. എൻ്റെ വാസലയത്തെ പിന്നെയും കിടക്കുന്നു താഴെ എന്ന് പറയേണ്ട സ്ഥിതി വരില്ല. ഈ പ്രാർത്ഥനാ ദിവസങ്ങൾ, ഈ വാക്കുകൾ, പ്രത്യേകമായ സ്പെഷ്യൽ മെസ്സേജുകൾ, കാണാത്ത കാര്യങ്ങൾ, കേൾക്കാത്ത കാര്യങ്ങൾ, ഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മളെ ബോധിപ്പിക്കുമ്പോൾ സ്വർഗീയ രാജാവിൻ്റെ തിരുമൊഴികൾ ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. സ്തോത്രം, നാല് പ്രധാനപ്പെട്ട വാക്കുകളിലൂടെ, നീ ആയിട്ട് ഉയർത്താതിരുന്നാൽ നിൻ്റെ ഉയർച്ച വരും, നിന്നെ ദൈവം ഉയർത്തും, പിന്നെ നീ ഉയർന്നിരിക്കും. താത്താൻ ആർക്കും കഴിയില്ല. മതിയായോ? ഇന്നത്തേക്കുള്ള ചിന്തയ്ക്ക് ഇത് ധാരാളം മതിയെന്ന് വിചാരിക്കുന്നു. ഞാൻ തൃപ്തനാകുന്നു, നിങ്ങൾക്കിത് കൈമാറുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. പ്രിയരെ, ശാന്തമായിരിക്കേ. ആരൊക്കെ ചവിട്ടി അരച്ചാലും, ഏതൊക്കെ ദിക്കിൽ നിന്ന് നിനക്കെതിരെ പോരാട്ടങ്ങളും പോർവിളികളും ദുഷ്ടശക്തികളെ കൂട്ടുവിളിച്ച് നിന്നെ താത്താൻ നോക്കിയാലും, ഒരു ദിക്ക് നിനക്ക് വേണ്ടിയിട്ടുണ്ട്. ബാക്കി മൂന്ന് ദിക്കുകളും നിനക്കെതിരാണെങ്കിലും ഒരു ദിക്ക് നിൻ്റെ പക്ഷത്താണ്. അത് ദൈവത്തിൻ്റെ പർവ്വതമാണ്. അവിടെ നിന്ന് ഉയർത്തേണ്ടവൻ ഇറങ്ങി വരും, പിന്നെ നിന്നെ താത്താൻ പറ്റില്ല, ഉയർന്നിരിക്കും. അതിനായി നമുക്കൊരുങ്ങാം. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഈ നാളുകൾക്ക് ശേഷം നമ്മൾ ഉയർന്നിരിക്കും. ഇടയ്ക്ക് താഴും പിന്നെ ഉയരും, അങ്ങനെയല്ല, ഉയർന്നിരിക്കും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഉയർത്താനൊരു ദൈവമുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെന്ത് കരയാൻ, ഞങ്ങളെന്ത് തകരാൻ. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ കൃപകളെ പങ്കുവെക്കുന്നു, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ച് പ്രാർത്ഥിക്കുന്നു. ഒരായിരം ദൈവമക്കൾ വിവിധ സ്ഥലങ്ങളിൽ, ആയിരം ആയിരം ആളുകൾ ദൈവത്തിൻ്റെ വചനം ആർത്തിയോടെ സ്വീകരിക്കുമ്പോൾ, ഞങ്ങളുടെ ദാസനാകുന്ന ഞാൻ ഈ സങ്കീർത്തനത്തിലെ പ്രമേയം ആത്മനിയോഗത്തോടെ നിന്നെ മക്കൾക്ക് കൈമാറുന്നു. അപ്പാ, ഞങ്ങളെ ഉയർത്താൻ ആരുമില്ല, എല്ലാ ദിക്കുകളും ഞങ്ങൾക്കെതിരാണ്, അവിടെയൊന്നും ഞങ്ങൾ മുട്ടിയിട്ട് ഉയർത്തുന്ന ആരെയും കാണുന്നില്ല. ദൈവമായ കർത്താവേ, എന്നാൽ ഞങ്ങൾ കാഹളധ്വനി പോലെ കാതിൽ കേൾക്കുന്നു, നിൻ്റെ ഉയർച്ച വരുന്നു, നിൻ്റെ ഉയർച്ച വരുന്നു. ഓറ ഭാഷിഖനം ദരക്ഷസിയ, നിൻ്റെ ഉയർച്ച വരുന്നു എന്ന് പ്രാർത്ഥിക്കുന്നവർ കേൾക്കുന്നു. ഞങ്ങളെ ഉയർത്തുന്നത് മനുഷ്യനല്ല, ദൈവമത്രയെന്ന് തിരുവെടുത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നു. അവിടെ നിന്ന് ഉയർത്തിയാൽ ഞങ്ങൾ ഉയർന്നിരിക്കും. ബാക്കി ആരുയർത്തിയാലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ താഴെ പോകും. നാഥ, ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ ശുശ്രൂഷയും ഞങ്ങളുടെ ദൈവമക്കളും ഉയർന്നിരിക്കേണ്ടതിന് ഞങ്ങളുടെ കാൽക്കൾ ഞങ്ങളെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.